കർഷകരുടെ സർവകലാശാലയായ കർഷക വിദ്യാപീഠത്തിന്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ സർവ്വസാധാരണയായി കാണപ്പെടുന്ന ഇനം കവുങ്ങാണ് മംഗള. ഇടത്തരം വലിപ്പം വയ്ക്കുന്ന മംഗള നേരത്തെ കായ്ക്കും. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം 1972 പുറത്തിറക്കിയ ഇനമാണ് മംഗള. മൂന്നാം വർഷം കായ് പിടിക്കും. ഉരുണ്ടതോ അണ്ടാകൃതിയിലോ ഉള്ളവയാണ് അടയ്ക്കകൾ. ഒരു കമുകിൽ നിന്നും 3 കിലോ കൊട്ടടക്ക ലഭിക്കും. കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ കവുങ്ങിനങ്ങളിൽ ഒന്നാണ് സുമംഗള. നമ്മുടെ നാട്ടിൽ എല്ലാ ഭൂപ്രകൃതിയിലും തെറ്റില്ലാത്ത വിളവ് നൽകുന്നുണ്ട് സുമംഗള. ഉയരം കൂടിയ ഇനമാണ് 1985 പുറത്തിറക്കിയ സുമംഗള. ഉരുണ്ടതോ അണ്ടാകൃതിയിലോ ഉള്ളവയാണ് അടയ്ക്കകൾ. പഴുത്ത അടക്കക്ക് കടും മഞ്ഞ നിറമോ ഓറഞ്ച് നിറമോ ആണ്. ഒരു കമുകിൽ നിന്നും 3.28 കിലോ കൊട്ടടക്ക ലഭിക്കും. കേരളം കർണാടക സംസ്ഥാനങ്ങളിൽ കൃഷിക്ക് അനുയോജ്യമായ ഉയരമുള്ള ഇനമാണ് ശ്രീമംഗള. 4-5 വർഷത്തിനകം കായ്ക്കുന്ന ഇവയ്ക്ക് ഉരുണ്ടതോ ഓവൽ ആകൃതിയിലുള്ളതോ ആയ കടും മഞ്ഞ നിറമുള്ള അടയ്ക്കകളാണ് ഉള്ളത്. ഉരുണ്ട് ദൃഢമായ അടക്ക. ഒരു കമുകിൽ നിന്നും 3.18 കിലോ കൊട്ടടക്ക ലഭിക്കും. വലിയ കവുങ്ങായി പോകുന്ന നാടൻ ഇനമാണ് മോഹിത് നഗർ. കുലകളിൽ ഒരേ വലിപ്പമുള്ള അടക്കയ്ക്ക ഈ ഇനത്തിന്റെ പ്രത്യേകതയാണ്. എല്ലാ വർഷവും വിളവ് തരും. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം 1992 പുറത്തിറക്കിയ ഇനമാണ് മോഹിത് നഗർ. മൂന്നാം വർഷം കായ് പിടിക്കും. ഉരുണ്ടതോ അണ്ടാകൃതിയിലോ ഉള്ള ഇടത്തരം വലിപ്പമുള്ളവയാണ് അടയ്ക്കകൾ. ഒരു കാമുകിൽ നിന്നും 3.67 കിലോ കൊട്ടടക്ക ലഭിക്കും. കേരളം കർണാടക പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലേക്ക് അനുയോജ്യമാണ് മോഹിതനാഗർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാടൻ ഇനം. നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറെ അനുയോജ്യം. നല്ല നീളമുള്ള കവുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. പെട്ടെന്ന് കായ്ക്കുകയും അധികം ഉയരം വയ്ക്കാത്തതുമായ ഇനം കവുങ്ങാണ് ആവശ്യമെങ്കിൽ ഏറ്റവും അനുയോജ്യം ഇന്റർസേ മംഗളയാണ്. നല്ല പരിചരണം നൽകിയാൽ 3-4 വർഷത്തിനുള്ളിൽ കായ്ക്കും. പരമാവധി 15 അടി വരെയാണ് ഈ കമുകിന് ഉയരം വയ്ക്കുക. 8 അടി അകലത്തിൽ തൈ വയ്ക്കാം. വയലിലും കരയിലും കൃഷി നടത്താമെങ്കിലും ജലലഭ്യത ഉണ്ടാകണം. 20 വർഷമാണ് ശരാശരി ആയുസ്. നന്നായി പരിപാലിച്ചാൽ 15-20 കിലോ വരെ തൂക്കമുള്ള കുലകൾ ലഭിക്കും. സാധാരണ മംഗള അടയ്ക്കയേക്കാൾ തൂക്കം ഇതിന്റെ കൊട്ടടയ്ക്കക്ക് ഉണ്ടാകുമത്രേ. 2006 പുറത്തിറക്കിയ ഉയരം കൂടിയ ഇനമാണ് സ്വർണമംഗള. മണ്ട പകുതി വളഞ്ഞ പോലെ കാണപ്പെടും. പാളകൾ തമ്മിൽ അകലം കുറവാണ്. ദൃഢമായ ഭാരമേറിയ അടക്കകളാണ് സ്വർണമംഗളയുടേത്. കേരളത്തിനും കർണാടകത്തിനും അനുയോജ്യമായ ഇനമാണ് സ്വർണമംഗള. ഒരു കമുകിൽ നിന്നും ശരാശരി 3.78 കിലോ കൊട്ടടക്ക ലഭിക്കും. 2006 പുറത്തിറക്കിയ കുറുകിയ ഇനമാണ് BTLAH1. വിശാലമായി പടർന്നവയാണ് ഇവയുടെ ഓലകൾ. കട്ടിയേറിയ തായ്തടി, വലുപ്പം കുറഞ്ഞ തലപ്പ്, ഉരുണ്ടതോ അണ്ടാകൃതിയിലുള്ളതോ മഞ്ഞയോ ഓറഞ്ചു നിറത്തിലുള്ളതോ ആയ അടക്ക, ഇവയൊക്കെ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. വളരെ വേഗത്തിൽ സ്ഥിരമായ വിളവ് നൽകുന്ന ഇനമാണ് BTLAH1. 2006 പുറത്തിറക്കിയ മറ്റൊരു കുറുകിയ ഇനമാണ് BTLAH2. ഇടത്തരം കട്ടിയുള്ള തായ്തടി, വലുപ്പം കുറഞ്ഞ തലപ്പ്, വിശാലമായി പടർന്ന ഓലകൾ, ഇടത്തരം വലുപ്പത്തിൽ അണ്ടാകൃതിയിലുള്ള അടക്ക, ഇവയൊക്കെയാണ് BTLAH2 ഇനത്തിന്റെ പ്രത്യേകതകൾ. ഈ രണ്ട് അത്യുൽപാദനശേഷിയുള്ള സങ്കര ഇനം കവുങ്ങുകളും താഴെ നിന്നും തന്നെ നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ഇവയുടെ പ്രധാന ആകർഷണീയത. കർഷകരുടെ സർവകലാശാലയാണ് കർഷക വിദ്യാപീഠം. പ്രോത്സാഹിപ്പിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
നന്ദി.